നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വചന സന്ദേശം ശ്രവിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് പ്രേതം, മരിച്ചുപോയുടെ ആത്മാക്കൾ മനുഷ്യരുടെ മേൽ ബാധിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ബൈബിൾ എന്താണ് പറയുന്നത് എന്ന വിഷയത്തെ പറ്റിയാണ്. അതായത് പ്രേതം, ഭൂതം, ആ തരത്തിലുള്ള വിശ്വാസങ്ങൾ, മരിച്ചുപോയുടെ ആത്മാക്കൾ മനുഷ്യരെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ബൈബിൾ എന്താണ് പറയുന്നത്, അതാണ് നമ്മൾ ഇന്ന് അല്പസമയമെടുത്ത് ചിന്തിക്കുന്നത്. ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് ചിലർക്കെങ്കിലും അത് തെറ്റിദ്ധാരണകൾ മാറുവാനും ബൈബിളിൽ കൂടുതലായിട്ട് ഉറയ്ക്കുവാനും ഇങ്ങനെയുള്ള സ്വാധീനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും ഇടയായി തീരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം തന്നെ എന്താണ് നമുക്ക് ആ വിഷയത്തിലോട്ട് നമുക്കൊന്ന് കടക്കാം. ഒരു പക്ഷേ ചിലരെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത് മരിച്ചുപോയ മനുഷ്യൻ്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്ന ആളുടെ മേൽ ബാധിക്കും എന്നൊരു വിശ്വാസം ഭാരത പശ്ചാത്തലത്തിൽ മാത്രമല്ല ക്രൈസ്തവരുടെ ഇടയിലും ഉണ്ട്. എന്നാൽ ബൈബിൾ നമ്മൾ ആ വിഷയത്തെപ്പറ്റി വ്യക്തമായി നോക്കാൻ ഉത്തരം തരുന്നത് എന്തെന്നാൽ ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവൻ്റെ ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ്, മൂന്ന് ഘടകങ്ങൾ ഒരു മനുഷ്യനുണ്ട്. ദേഹം മണ്ണോട് ചേരുമ്പോൾ ദേഹിയും ആത്മാവും ഒന്നെങ്കിൽ പർദീസയിലേക്കും അല്ലെങ്കിൽ പാതാളത്തിലേക്കുമാണ് പോകുന്നത്. ഇത് രണ്ടുമല്ലാത്ത ഒരവസ്ഥ, ഇത് രണ്ടുമല്ലാതെ ഭൂമിയിൽ ഊടാടി നടക്കുന്ന ഒരവസ്ഥ ആത്മാവിനില്ല. ഏതാത്മാവിന്? മനുഷ്യ ആത്മാവിനില്ല. അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ ഒന്നെങ്കിൽ അവൻ, ആ വ്യക്തി പർദീസയിലേക്കും അല്ലെങ്കിൽ ആ വ്യക്തി പാതാളത്തിലേക്കുമായിരിക്കും കടന്നു പോകുന്നത്. ഇതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ഇനി അതിനെതിരായിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ, യേശുക്രിസ്തു കാൽവരി ക്രൂശിക്കപ്പെടുന്ന ആ സമയത്ത് മരിച്ചവരുടെ ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റു, യെരുശലേമിൽ പ്രത്യക്ഷമായി എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആത്മാക്കൾ യെരുശലേമിൽ ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഈ മരിച്ച ആത്മാക്കൾ ഭൂമിയിൽ നിലനിൽക്കും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനൊരു പഠിപ്പിക്കൽ ചിലരെങ്കിലും വെച്ച് പുലർത്തുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാതാളം, പർദീസ എന്നൊരു വിഷയം നമ്മൾ ആഴത്തിൽ പഠിച്ചാലാണ് അവിടെ നടന്ന സംഭവത്തിൻ്റെ പ്രാധാന്യവും ആ സംഭവത്തിൻ്റെ ആഴവും മനസ്സിലാവത്തുള്ളൂ. ആ സംഭവത്തിൻ്റെ ആഴം മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നത്. ഞാൻ അതിലേക്ക് വരാം. ഇനി മറ്റു ചില ആളുകൾ ബൈബിളിലെ ചില വാക്യങ്ങൾ എടുത്തിട്ട് ആ വാക്യങ്ങളെ ചൂണ്ടിക്കാട്ടി ചില കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു വാക്യം ഒന്ന് വായിക്കാം. യശപ്രവചനം 34-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപെടും. വനഭൂതം വനഭൂതത്തെ വിളിക്കും. അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് വനഭൂതമെന്നും വേതാളമെന്നും നമുക്ക് കാണാൻ സാധിക്കും. ദുർഭൂതങ്ങളെന്നും മറ്റ് പല ഭാഗത്തും ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്ന കാര്യമൊക്കെ മറ്റ് പല ഭാഗത്തും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ വേതാളം എന്ന പദം, വനഭൂതം എന്ന പദം, ഈ പദങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ശരിക്കും മനുഷ്യൻ്റെ മേൽ കയറുന്ന ആത്മാവിനെ അല്ലെങ്കിൽ മനുഷ്യനെ പ്രൊസസ് ചെയ്യുന്ന ഭൂതത്തെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിലോട്ട് കൂടി കടന്നു വരാം. ശരിക്കും മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവ് പാതാളത്തിൽ അല്ലെങ്കിൽ പറദീസിലേക്കായിരിക്കും പോകുന്നത്. ബൈബിളിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഒരുവൻ ദുഷ്ടനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവ് യാതന സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. ഇത് യേശുക്രിസ്തു പറഞ്ഞ ലാസറിൻ്റെ ഉപമയിൽ വ്യക്തമാണ്. ധനവാന്റെ ആത്മാവ് നേരം യാതന സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ താൻ യാതന അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ധനവാന്റെ ആത്മാവ് യാതന സ്ഥലത്തോട്ട് പോകുന്നു. അതേസമയം പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ ഒരു ഞാനൊരു മനുഷ്യനെ അറിയുന്നു. പൗലോസിനെ കുറിച്ച് തന്നെ പറഞ്ഞ കാര്യമാണ്. അവൻ മൂന്നാം സ്വർഗമായ പർദേസിയോളം ഇടുക്കപ്പെട്ടു എന്ന് പറയുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും തൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രനായ ക്രിസ്തു
സ്വീകരിപ്പാൻ നിൽക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ കള്ളനോട് പറഞ്ഞ കാര്യം, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വിശുദ്ധനായി മരിക്കുന്നൊരു വ്യക്തി, ദൈവപ്രസാദം ലഭിച്ച് മരിക്കുന്നൊരു വ്യക്തി പോകുന്നത് പർദീസയിലേക്കായിരിക്കും, പാതാളത്തിലേക്കല്ല. ഒരു കാലഘട്ടത്തിൽ പാതാളത്തിൻ്റെ ഭാഗമായിരുന്നു പർദീസ. ഞാനിത് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി ഇത് പറയുന്നുണ്ട്. എന്നാൽ ആ പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ അതിന്മേൽ ജയമെടുത്തു. അതുകൊണ്ടാണ് മരണത്തെയും പാതാളത്തെയും തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞെന്ന് പറയുന്നത്. യേശുക്രിസ്തു മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി, മരണത്തിന്മേലും പാതാളത്തിന്മേലും കർത്താവ് അധികാരം സ്ഥാപിച്ചു, കർത്താവ് ജയാളിയായിട്ട് മാറി. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുക്രിസ്തുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് തൻ കർത്താവ് ഈ പാതാളത്തിലായിരുന്ന, പാതാളത്തിൽ മീൻസ് പാതാളത്തിൻ്റെ ഭാഗമായിരുന്ന പറദീസയിലായിരുന്ന വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ ഉയരത്തിലേക്ക് കടന്നു പോകുന്ന ആ സമയത്താണ് മഗ്നക്കാരത്തി മറിയ യേശുക്രിസ്തുവിനെ കാണാനായിട്ട് വരുന്നത്. മറിയ യേശുക്രിസ്തുവിനെ ശരീരം കാണാത്തത് കൊണ്ട് കരഞ്ഞുകൊണ്ട് കലറയ്ക്കലായിരിക്കുന്നത്. എന്നാൽ ആ മറിയെ മറികടന്നു പോകുവാൻ യേശുക്രിസ്തുവിന് കഴിഞ്ഞില്ല. യേശുക്രിസ്തു അവിടെ നിന്നു. സ്ത്രീ, നീ ആരെ തിരയുന്നെന്ന് ചോദിച്ചു. സംഭവങ്ങളൊക്കെ നമുക്കറിയാം, ഞാൻ വിശദമാക്കേണ്ട കാര്യമില്ല. ഇത് യേശുക്രിസ്തുവാണ് എന്ന് മറിയ തിരിച്ചറിഞ്ഞപ്പോൾ യജമാനനെ റബൂനി എന്ന പദമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അത് തൻ്റെ ഗുരുവാണ് എന്ന് മഗ്നക്കാരത്തി മറിയ മനസ്സിലാക്കി. മഗ്നക്കാരത്തി മറിയ യേശുക്രിസ്തുവിനെ തൊടാനായിട്ട് ഒരുപക്ഷെ കെട്ടിപ്പിടിക്കാനായിരിക്കാം. ഓക്കെ, അടുത്തോടെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. ശ്രദ്ധിക്കണം, യേശുക്രിസ്തു കുരിശിക്കപ്പെട്ടു, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ താൻ എവിടെയായിരുന്നു ഈ മൂന്ന് ദിവസം? സ്വർഗത്തിലല്ലായിരുന്നുവെങ്കിൽ? ഇവിടെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. ഈ ആശയം, ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോഴാണ് താൻ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാത്താനെ തോൽപ്പിച്ച് വിശുദ്ധന്മാരെ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, പറദീസിലേക്ക് കൊണ്ടുപോയ കാര്യം നമുക്ക് വ്യക്തമാവുന്നത്. ഇത് എഫേസർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അത് വളരെ വ്യക്തമായി തന്നെ ആ കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഒരു ചെറിയൊരു ആശയം മാത്രമാണ്, മറ്റൊരു ഭാഗത്ത് ചെയ്തിരിക്കുന്നുണ്ട്, അതിലോട്ട് കടക്കുന്നില്ല. അപ്പോൾ മരിച്ചു പോയ ഒരു മനുഷ്യൻ, അവൻ വിശുദ്ധനാണെങ്കിൽ ഇപ്പോൾ ഒന്നുകിൽ അവൻ പറദീസിലായിരിക്കും, അല്ലെങ്കിൽ അവൻ യാതനാസ്ഥലത്തായിരിക്കും, പാതാളത്ത് യാതനാസ്ഥലത്തായിരിക്കും. ഭൂമിയിൽ അവന് യാതൊരു ഇടപാടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സമയത്ത് മരിച്ചവരുടെ ആത്മാക്കളെ ഉയർത്തുന്നതിൻ്റെ എരിശിലേമി പലർക്കും പ്രത്യക്ഷമായത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കർത്താവായ യേശുക്രിസ്തു മരിച്ചു, തൻ്റെ ആത്മാവ് പാതാളത്തിൻ്റെ ഭാഗമായ പറദീസിലേക്ക് ഇറങ്ങിച്ചെന്നു, സാത്താനെ അവിടെ വെച്ച് തോൽപ്പിക്കുന്നു, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ ആ അധികാരത്തിൽ നിന്ന് നീക്കി, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എന്ന് വെച്ചാൽ അധികാരം യേശുക്രിസ്തു കൈക്കലാക്കുന്നു, സ്വന്തമാക്കുന്നു. അവിടെ വച്ചാണ് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് യേശുക്രിസ്തു ഈ അന്ന് വരെ, അതായത് പഴയ നിയമ വിശുദ്ധന്മാർ കർത്താവിൻ്റെ കാൽവരി ക്രൂശിൽ മരിച്ച കള്ളൻ ഉൾപ്പെടെ ആ കള്ളൻ വരെയുള്ള ആളുകളെ കർത്താവ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുന്നു. സോ അതുകൊണ്ടാണ് അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന രീതിയിൽ, അത് അക്ഷരിക ശരീരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല, ഭാവികാലത്ത് സംഭവിക്കാൻ പോകുന്ന അക്ഷരികമായ ശരീരത്തിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പല്ല, എന്നുവെച്ചാൽ രൂപാന്തരം പ്രാപിച്ച ഒരു ശരീരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല, അത് സ്പിരിച്വൽ ഫോമിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ കർത്താവ് ഉയർത്തിലൂടെ പോയ ഒരു സമയമായതുകൊണ്ടും ആണ് നമുക്കവിടെ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റെന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരിക്കലും നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. അത് ആ സമയത്തേക്ക് മാത്രം നടന്നൊരു പ്രക്രിയയാണ്. അത് യേശുക്രിസ്തു പാതാളത്തെയും മരണത്തെയും തോൽപ്പിച്ചു എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അല്ലാതെ മരിച്ചവരുടെ ആത്മാക്കൾ ഭൂമിയിൽ ഇങ്ങനെ ഊഴാടി നടക്കുന്നുവെന്നോ അത് അവരുടെ പരിചയക്കാരുടെ അടുക്ക് ചെല്ലുന്നെന്നോ യാതൊരു അർത്ഥവുമില്ല. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനി എങ്ങനെയാണ് ഭൂതം ഈ തറവി പറഞ്ഞിട്ടുള്ള ആത്മാക്കളൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് നാം പോകുമ്പോഴാണ്
ബൈബിൾ പ്രകാരം ഇതിൻ്റെ ഉത്ഭവ സ്ഥാനത്തോട്ട് നാം കടന്നു ചെല്ലുമ്പോഴാണ് ഇന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന പല വിശ്വാസങ്ങളും തെറ്റാണ് എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് മുൻവിധിയോടെ ആദ്യമേ ഇത് കേൾക്കാതെ പൂർണ്ണമായും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി വചന സത്യം ഗ്രഹിക്കാനായിട്ട് കേൾവിക്കാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം വലിയൊരു ദൂത സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ദൂത സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ വാക്യങ്ങൾ സ്ക്രീനിൽ അത് കോട്ട് ചെയ്യുന്നതായിരിക്കും, ഇപ്പം ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. വലിയ ദൈവം തന്നെ ദൂത സമൂഹത്തെ സൃഷ്ടിക്കുന്നു, ദൂത സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ആ ദൂത സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. നമ്മൾ മനുഷ്യർ എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാം കാണുമ്പോൾ ഒരുപോലെയല്ല. മനുഷ്യർ തന്നെ പല നിറത്തിലും ഭാവ പല രീതിയിലുള്ള ആളുകൾ ഉള്ളതുപോലെ ഈ ദൂത സമൂഹം പല രീതിയിലാണ്. സറാബുകളുണ്ട്, കെരൂബുകളുണ്ട്, അതിൽ തന്നെ ജീവികൾ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്ന ആ കാര്യങ്ങളാണ്. ബൈബിളിന് പുറത്ത് ഹാനോക്കിൻ്റെ പുസ്തകം നമുക്ക് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പക്ഷേ അത് കാനോനികമായി അംഗീകരിക്കപ്പെടാത്തൊരു സംഭവമായത് ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ ബൈബിളിലുള്ള കാര്യങ്ങൾ മാത്രം പറയാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ ദൂത സമൂഹം എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. അത് ഈ ദൂതന്മാരിൽ തന്നെ അധികാരമുള്ള ദൂതന്മാരുണ്ട്, അധികാരം കുറഞ്ഞ ദൂതന്മാരുമുണ്ട്. ഇപ്പോൾ ഗബ്രിയൽ നമ്മളെടുത്ത ഗബ്രിയൽ യുദ്ധം ചെയ്യുന്ന ദൂതനല്ല, പകരം ഗബ്രിയൽ സന്ദേശവാഹകനാണ്. മീഖായേലിനെ എടുത്താൽ മീഖായേൽ യുദ്ധം ചെയ്യുന്ന ദൂതനാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. ഒരിക്കൽ ദൈവം സ്വർഗത്തിലൊരു സമ്മേളനം വിളിച്ചു കൂട്ടി. അപ്പോൾ ഒരു ആത്മാവ് പറയുന്നുണ്ട്, ഞാൻ അവനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ അവനെ ബാധിക്കും. അപ്പം ആ ഒരു ഒറ്റ സംഭവത്തിൽ തന്നെ അവിടെ പല വിധത്തിലുള്ള ഈ ദൂതന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, പല വിധത്തിൽ. ഒരുപക്ഷെ നമ്മൾ ബൈബിളിൽ ചില വിഭാഗങ്ങളെ പറ്റി മാത്രമേ വായിക്കുന്നുള്ളൂ. നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾ വായിച്ചിട്ടുള്ളതിൽ നിന്നും അപ്പുറമായി, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായി അനേക തരത്തിലുള്ള ജീവികൾ ഉണ്ടെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ വലിയൊരു കൂട്ടമുണ്ട്. ഈ കൂട്ടത്തിൽ ഇടയ്ക്കാണ് സാത്താൻ അഥവാ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിരുന്ന കെരൂബ് ലൂസിഫർ ദൈവത്തോട് മത്സരിക്കുന്നത്. ദൈവത്തോട് അവൻ ഒറ്റക്കാലം മത്സരിച്ചത് അവൻ്റെ കൂട്ടത്തിൽ കുറച്ച് ദൂതന്മാരും ഉണ്ടായിരുന്നു. ആ ദൂതന്മാരെയും ഈ ലൂസിഫറിനെ ദൈവം എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. ഇവരെയാണ് സ്വർഗത്തിലെ ദുഷ്ടാത്മ സേന എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, ഫിലിപ്പി ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ ദുഷ്ടാത്മ സേനയെ പറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരെയാണ് സ്വർഗത്തിലെ ദുഷ്ടാത്മ സേന എന്ന് പറയുന്നത്. ഇവർക്കൊരു സ്വർഗീയ ശരീരമുണ്ട്. ഇവർ ആത്മാരൂപികൾ എന്ന് മാത്രമല്ല, ഇവർക്കൊരു ശരീരമുണ്ട്. വെട്ടേറ്റാൽ വെട്ടുകൊള്ളുന്ന, വെട്ടുകൊടുത്താൽ വെട്ടുകൊള്ളുന്ന എന്ന് വെച്ചാൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 11-12 അധ്യായങ്ങളോട്ട് വരുമ്പോൾ ഈ ലൂസിഫറിനെ വെട്ടി നിലത്തിരുന്ന കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വെട്ടുകൊടുത്താൽ വെട്ടുകൊള്ളത്തക്ക വിധത്തിൽ ഒരു സ്വർഗീയ ശരീരം ഇവർക്കുണ്ട്. അപ്പോൾ തന്നെ ശരീരമില്ലാത്ത വെറും സ്പിരിറ്റ് മാത്രമായ ഭൂതങ്ങളുമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം. യേശുക്രിസ്തു കടലിൽ കൂടി ശിഷ്യന്മാരുടെ അടുക്കൽ നടന്നു വരുമ്പോൾ ശിഷ്യന്മാർ വിചാരിക്കുന്നത് ഭൂതം വരുന്നു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യമുണ്ട്, ഭൂതത്തിന് എന്നെ പോലെ മാംസമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്ന ഭൂതത്തിന് എന്തില്ല? ഒരു ശരീരമില്ല, സ്പിരിച്വൽ ഫോമാണ്. എന്നാൽ ലൂസിഫറിൻ്റെ കേസ് നമ്മൾ പഠിക്കുമ്പോൾ ലൂസിഫറിന് ഒരു ദൂത ശരീരം, ഒരു കെരൂബിൻ്റെ ഒരു ശരീരമുണ്ട്. അത് വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എവിടെയാണ് ആരംഭം? ഭൂതങ്ങൾ എവിടെ നിന്നാണ് ആരംഭിച്ചത്? അവിടെ ഉത്ഭവം എവിടെ? അവിടെ ഉത്ഭവം എന്ന് പറയുന്നത് ലൂസിഫറും കൂട്ടരും ദൈവത്തോട് എതിർത്ത് ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടവരായിട്ട് മാറിയപ്പോൾ അവർ ദൈവത്തിനും ദൈവം പിന്നീടാക്കി വച്ച അവരുടെ സ്ഥാനത്ത് ആക്കി വച്ച മനുഷ്യർക്കും വിരോധികളായിട്ട് മാറി. അവരുടെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ദൈവം ഈ ലൂസിഫറിന് കൊടുത്തിരുന്നതാണ് ഈ ഭൂമി. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു എന്നാണ് നമുക്ക് യെഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. ദൈവം ഭൂമിയിൽ ഏദൻ എന്ന സ്ഥലത്ത്, ഏദൻ തോട്ടത്തിൽ ഈ ലൂസിഫറിനെ ആക്കിയിരുന്നു. എന്നാൽ അവിടെ ഈ ലൂസിഫർ ദൈവത്തോട് എതിർത്തപ്പോൾ ദൈവം അവനെ വെട്ടി നിലത്തിട്ടു. അവൻ ഭൂമിയിൽ വന്ന് പതിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ആ വീഴ്ചയിൽ ഭൂമി പാഴായും ശൂന്യമായും മാറി.
ഈ പാഴായും ശൂന്യമായും മാറിയ ഭൂമിയാണ് ദൈവം 6 ദിവസം കൊണ്ട് പുനഃക്രമീകരിച്ച് വാസയോഗ്യമാക്കി ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി മനുഷ്യനെ പാർപ്പിച്ചത്. അപ്പോൾ ലൂസിഫറിന് സ്വന്തമായിരുന്ന സ്ഥലത്താണ് മനുഷ്യൻ പാർത്തത്, അല്ലെങ്കിൽ അവൻ്റെ ആ സ്ഥാനത്തേക്കാണ് മനുഷ്യൻ കയറിയത്. അതുകൊണ്ട് തന്നെ ഈ ലൂസിഫറിന് ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും വൈരാഗ്യമായി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ ഭൂതങ്ങൾ എന്ന് പറയുന്നത് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമല്ല, ദൂതന്മാർ തന്നെ പലതുണ്ട്. ആ പലതിൽ ഒരു വിഭാഗമാണ് ഈ ഭൂതങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ശരിക്കും പറയുന്നില്ല, ഒരു വ്യക്തമായ കാണത്തക്ക വണ്ണമുള്ള ശരീരമില്ല. ഈ ഭൂതങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ ഭൂതങ്ങൾക്ക് ഒരു വ്യക്തിയിൽ കയറി വസിക്കാൻ സാധിക്കും, ഒരു മൃഗത്തിൽ കയറി വസിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ അടുക്കൽ കർത്താവ് വന്നപ്പോൾ അവർ തന്നെ പറയുന്നു, ഞങ്ങൾ ലെഗ്യോൻ ലീജിൻ എന്ന് പറയുന്നു, 6000 ഭൂതങ്ങളുടെ കൂട്ടമാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പന്നികളുടെ അടുക്കലോട് കയറാനായിട്ട് അവർ അനുവാദം ചോദിച്ചു, കർത്താവ് അനുവാദം കൊടുക്കുന്നു, പന്നിക്കൂട്ടത്തിലൂടെ അവർ കയറുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ ഭൂതങ്ങൾക്കൊരു പ്രത്യേകത, അവർക്ക് വസിക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു മനുഷ്യ ശരീരം, ഏതെങ്കിലും ഒരു ശരീരം അവർക്ക് ആവശ്യമാണ്. അതിനാണ് അവർ കൂടുതൽ സുഖം കണ്ടെത്തുന്നത്, അവർക്ക് കൂടുതൽ സുഖം തോന്നുന്നതും അവർ ഇഷ്ടപ്പെടുന്നതും ഒരു ഒരു ശരീരത്തിൽ, ഒരു ശം മനുഷ്യനാവാം അല്ലെങ്കിൽ ഒരു ശം മൃഗമാകാം വസിക്കാനാണ്. അപ്പം ആ തരത്തിലുള്ള ഭൂതങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അത് പ്രേതങ്ങൾ അല്ല. എന്താണ് ഈ പ്രേതമെന്ന് മനസ്സിലാക്കുന്നത്? പ്രേതമെന്ന് വെച്ചാൽ ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് അവന് ദ്രോഹം ചെയ്തവരെ ഉപദ്രവിക്കാനായിട്ട് കടന്നു വരിക എന്ന സങ്കല്പത്തിൽ നിന്നാണ് പ്രേതമുണ്ടായത്. പൂർവികരായ പല ആളുകളും അങ്ങനെ പല രൂപങ്ങൾ കണ്ടുവന്നൊക്കെ അനേക കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവർ തന്നെയാണ്. ഇന്ന വ്യക്തിയാണ് ഈ മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് എന്ന് ഭൂതം തന്നെ പറയുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? അതത് സ്ഥലങ്ങളിൽ ഈ ഭൂതത്തിന്, ഈ പിശാചുക്കൾക്ക് ഒരു അധികാരമുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂതത്തിൻ്റെ ഈ പിശാചുക്കളുടെ ആരംഭം സ്വർഗത്തിൽ നിന്നാണ്. ദൈവത്തോട് അവർ എതിർത്തു, സാത്താനും ലൂസിഫറും കൂട്ടരും എതിർത്തു, ദൈവം അവരെ വിട്ട് നിലത്തേക്ക് ഇടുന്നു, അതിനുശേഷം ദൈവത്തിന് ശത്രുക്കളായിട്ട് മാറുന്നു. മറ്റൊരു കൂട്ടരും കൂടിയുണ്ട്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരുടെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരു വിഭാഗം ഈ മനുഷ്യരുടെ പുത്രിമാരുമായിട്ട് ചേർന്ന്, മനുഷ്യ ശരീരത്തിൽ അവരുമായിട്ട് ചേർന്ന് മക്കളെ ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. ഈ ദൂതന്മാരെ ദൈവം എന്നേക്കും ചങ്ങലക്കിട്ട് നിത്യ ന്യായവിധിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞ ദൂതന്മാർ ലൂസിഫറിൻ്റെ കൂടെയുള്ള ദൂതന്മാരല്ല. പിന്നീട് തൻ്റെ അവരുടെ വാസസ്ഥലം വിട്ടുപോയ, അവരുടെ സ്ഥാനത്തെ പരിഗണിക്കാതെ, അവരുടെ സ്ഥാനത്തിൻ്റെ ആ മഹത്വം പരിഗണിക്കാതെ ദൈവത്തോട് മത്സരിച്ച, നിത്യനരകത്തിന് ശിക്ഷ അർഹരായി ബന്ധനത്തിലായിരിക്കുന്ന ദൂതന്മാരെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ലൂസിഫറിനോട് കൂടെയുള്ള ദൂതസമൂഹം ഇപ്പോൾ ബന്ധനത്തിലല്ല, അവർ ഭൂമിയിൽ ഊടാടി നടക്കുകയാണ്. ഇനി നമുക്ക് ഈ ഭൂതങ്ങളുടെ കൂട്ടത്തിലോട്ട് വരാം. നമ്മൾ ഈ ഭൂതങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അവർക്ക് പലവിധ അധികാരങ്ങളുണ്ട്. ഒരു ദേശത്തിൻ്റെ മേൽ അധികാരം പറയുന്ന ഭൂതമുണ്ട്, അല്ലെങ്കിൽ പിശാചുണ്ട്. പിശാചുക്കൾപ്പെട്ട് പിശാച് എന്ന് പറയുമ്പോൾ പിശാചുക്കൾ എന്ന പദമായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഇവിടെ ഏറ്റവും നേതാവായിരിക്കുന്ന ലൂസിഫർ ഒരു പ്രധാന നേതാവായിരിക്കുമ്പോൾ തന്നെ അവരുടെ കീഴിൽ പല വിധത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദുഷ്ടാത്മ സേന എന്ന് പറയും. സേനയാണെങ്കിൽ അത് ഒരു സൈന്യത്തിൽ പല വിധത്തിലുള്ള റാങ്കുകളുണ്ട്. ഇതുപോലെ തന്നെ ഈ ഭൂതത്തിനും ഒരു ദേശത്തിൻ്റെ മേൽ അധികാരം പറയുന്ന, ഒരു ദേശത്തിൻ്റെ മേൽ അധികാരം ഉന്നയിക്കുന്ന ഭൂതമുണ്ട്. നമ്മൾ ദാനിയേൽ പ്രവചനത്തോട്ട് വരുമ്പോൾ നമുക്കവിടെ പാർസി ദേശത്തിൻ്റെ പ്രഭുവിനെ കാണാൻ സാധിക്കുന്നു. പാർസി ദേശത്തിൻ്റെ പ്രഭു, അപ്പോൾ പാർസി ദേശത്തിന് മേൽ അവകാശം പറയുന്ന ഒരു ഒരു പ്രഭു ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരുടെ കീഴിലും എന്തുണ്ട്, ഈ ഇതുപോലെ ദുരാത്മാക്കളുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ മേലോ ഒരു ചെറിയ ദേശത്തിൻ്റെ മേലോ അവകാശം പറയുന്ന ദുരാത്മാക്കളുണ്ട്. നമ്മൾ ബൈബിൾ പഠിച്ചാൽ സാത്താൻ അവകാശം പറയുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മോശ മരിച്ചു, മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിച്ചു, മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യോബ് ഭക്തനായിരിക്കുന്നത് ദൈവം അവനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. അവൻ ആ ദൈവം അവൻ്റെ അനുഗ്രഹമെല്ലാം മാറ്റിയാൽ യോബ് ഭക്തിയെല്ലാം വെടിഞ്ഞ് ദൈവത്തെ തിരിച്ചു പറയുമെന്ന് സാത്താൻ ദൈവത്തോട് വരെ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇയ്യോബിൻ്റെ മേൽ തന്നെ അവകാശം പറയാൻ ശ്രമിക്കുന്നുണ്ട്.
സക്രിയ പ്രവചനത്തിലോട്ട് വരുമ്പോൾ യോശുവാവെന്ന പുരോഹിതന്റെ മേലും സാത്താൻ അവകാശം പറയുന്നുണ്ട്. അവനെ വസ്ത്രം മുഷിഞ്ഞതാണെന്ന് താൻ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഗദരദേശം ശരിക്കും അവർ പന്നി കൃഷി ചെയ്ത് സാത്താൻ അധീനമായി തീർന്ന ദേശമാണ്. അപ്പോൾ സാത്താൻ അവകാശം പറയും, ഭൂതങ്ങൾ ഒരു വ്യക്തിയുടെ മേലോ ഒരു ദേശത്തിൻ്റെ മേലോ അവകാശം പറയാൻ കാര്യമുണ്ടെങ്കിൽ അവകാശം പറയും. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ആ ഭൂതം കയറുകയും ചെയ്യും. അങ്ങനെയാണ് പൊസസ് ആവുക അല്ലെങ്കിൽ ഭൂതം ബാധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ആശയം അതാണ്. അപ്പോൾ ഭൂതം ബാധിക്കുമ്പോൾ ചോദിച്ചാൽ ഭൂതം ബാധിക്കും. ഭൂതം ബാധിക്കുന്നത് ആ തരത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ആ തരത്തിൽ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ അപകാശം പറയത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ അല്ലെങ്കിൽ ആ വ്യക്തി അത് ചെയ്യുകയും ഈവൻ അവകാശം അവൻ്റെ മേൽ സ്ഥാപിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യമാണ്. അതാണ് നമുക്ക് ഗദരദേശത്തെ ഭൂതകസ്ഥനെ കുറിച്ച് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഭൂതമുണ്ടോ എന്നൊരു ഭൂതമുണ്ട്, എന്നാൽ പ്രേതമില്ല. മീൻസ് മരിച്ചുപോയ ഒരാളുടെ ആത്മാവ് പിന്നെ വന്ന് ഒരാളുടെ മേൽ വസിക്കത്തില്ല. പിന്നെ ആരായിരിക്കാം, അവിടെയാണ് നമ്മൾ ഈ ഭൂതങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി പഠിക്കേണ്ടത്. സാത്താൻ വരുന്നത് ആരും രക്ഷിക്കാൻ വേണ്ടിയല്ല, അവൻ ഭോഷ്ക് പറയുന്നവൻ അതിൻ്റെ അപ്പനുമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചതിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിൽ, മറ്റ് പല വേഷവിധാനങ്ങൾ കൂടിയായിരിക്കും അവൻ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. അവൻ ഒരു ദേശത്തെ അവൻ വ്യാപിച്ചിരിക്കുമ്പോൾ, ഒരു ദേശത്തെ മേലെ അവൻ അവകാശം പറയുമ്പോൾ, ആ ദേശത്തിലെ ജനങ്ങൾ ഏതിനെയാണോ ദൈവമെന്ന് കാണുന്നത്, സത്യദൈവത്തെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും വിഗ്രഹങ്ങളെയോ മറ്റേതെങ്കിലും ആരാധന മൂർത്തികളായിട്ടോ ഏതെങ്കിലും വ്യക്തികളോ ഒക്കെ കാണുന്നുവെങ്കിൽ, ആ വ്യക്തിയുടെ പേരിലോ ആ ആരാധന മൂർത്തിയുടെ പേരിലോ ആയിരിക്കാം ആ ഭൂതം പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ഭൂതത്തിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളും സ്വർഗത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പേരും കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് അത് വെളിപ്പെടുത്തത്തില്ല. മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ആരാധന മൂർത്തികളുടെ പേരിലോ ആയിരിക്കാം. അതുകൊണ്ടാണ് ചില വ്യക്തികളെങ്കിലും ഈ ഭൂതം ബാധിക്കുമ്പോൾ ഭൂതം ചില ആരാധന മൂർത്തികളുടെ പേരൊക്കെ പറഞ്ഞിറങ്ങിപ്പോവും. ഞാൻ അതാണ്, ഞാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിപ്പോവും. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിലായിരിക്കുന്ന ഭൂതങ്ങൾ അത് ഓരോ സ്ഥലത്തിൻ്റെ മേൽ അവകാശം പറഞ്ഞ് അവിടെ താൻ വാണുകൊണ്ടിരിക്കുമ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ മേൽ അത് പ്രവർത്തി അത് പ്രവേശിക്കുകയും മറ്റുള്ളവരെ കപടത്തിലേക്ക് നയിക്കത്തക്ക വണ്ണം, മറ്റുള്ളവരെയും സത്യദൈവത്തിലേക്ക് മാറ്റത്തക്ക വണ്ണം അത് പല ഐഡൻറ്റിറ്റികളും കോപ്പി ചെയ്യും. വേറൊരാളുടെ വ്യക്തിത്വം അത് ഏറ്റെടുക്കും. ഒരുപക്ഷെ മരിച്ചുപോയ മനുഷ്യൻ്റെ ആയിരിക്കാം, ഏതെങ്കിലും ദേവനെന്നോ ദേവിയെന്നോ കരുതുന്ന ഏതെങ്കിലും അതുപോലെ ആരാധന മൂർത്തികളുടെ പേരായിരിക്കാം. അത് ഏറ്റെടുത്തിട്ട് ഞാൻ ഇതാണ്, ഞാൻ അതാണ് എന്ന് പറഞ്ഞ് വെളിപ്പെട്ട് മനുഷ്യരെ പറ്റിച്ച് ഭോഷ്കിൽ വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. ഇത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. എന്നാൽ നമ്മുടെ ആളുകൾ ഇത് തിരിച്ചറിയാതെ ഇത് ആ ഭൂതമാണ് അല്ലെങ്കിൽ ആ പ്രേതമാണ്, ഇതിനെ ഒഴിപ്പിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സാത്താനോടൊപ്പം വീണുപോയ ആ ദൂതന്മാർ അല്ലെങ്കിൽ സാത്താനോടൊപ്പം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ഒരു ദുഷ്ടാത്മസേന, അവർ തന്നെയാണ് പല രൂപത്തിൽ പല ഭാവത്തിൽ പല വേഷത്തിൽ, വേഷത്തിൽ മീൻസ് പല ഐഡൻറ്റിറ്റിയിൽ പല പേരുകളിലൊക്കെ വെളിപ്പെടുന്നത് ഈ തരത്തിലുള്ള ഭൂതങ്ങൾ തന്നെയാണ്. അപ്പോൾ കേൾവിക്കാർക്ക് ആ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഭൂതങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്യാൻ സാധിക്കുമോ? ഭൂതങ്ങൾക്ക് ഒരാളെ അടിക്കാൻ സാധിക്കുമോ? ഭൂതങ്ങൾക്ക് ഒരാളെ കൊല്ലാൻ സാധിക്കുമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്പിരിച്വൽ ഫോമാണ്. ഇതിനൊരു നമ്മളെപ്പോലൊരു ഒരു ശരീരം അതിനില്ല, അതിനൊരു മാറ്റർ ഇല്ല, അതൊരു സ്പിരിച്വൽ ഫോമാണ്. ഇതിന് ഡയറക്റ്റായിട്ട് ഒരു വ്യക്തിയെ വന്ന് അടിക്കാനോ ഒരു വ്യക്തിയെ ഉപദ്രവിക്കാനോ ഇതിന് കഴിയത്തില്ല. മനസ്സിലാക്കണം, നേരെ വന്ന് ഒരാളെ അടിക്കാനോ ഒരാളെ തള്ളിയിടാനോ ഒന്നും ഇതിന് കഴിയത്തില്ല. കാരണം ഇത് സ്പിരിച്വൽ ഫോമാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഭൂതത്തിന് കർത്താവിനെ പോലെ മജ്ജയും മാംസവും ഇല്ല. കർത്താവിനെ തൊടുന്നത് പോലെ ഭൂതത്തെ തൊടാൻ സാധിക്കത്തില്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഭൂതത്തിന് നേരെ മനുഷ്യന്റെ മേൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് മറ്റൊരു മനുഷ്യന്റെ നേരെ ചെയ്യാൻ സാധിക്കുന്നത് പോലെ
ബോധത്തിന് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം എന്താണ് അവന് ചെയ്യാൻ സാധിക്കുന്നത്? അവന് ചെയ്യാൻ സാധിക്കുന്നത് അവന് അവകാശം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ അവൻ അവകാശം പറഞ്ഞ് അവൻ നമ്മുടെ മേൽ പുതിയ 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 അധികാരം സ്ഥാപിച്ച് നമ്മുടെ മേൽ അവൻ അവൻ അത് അവൻ നമ്മളത് അവൻ പ്രവേശിക്കും. പ്രവേശിച്ചിട്ട് നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിക്കും. അതൊരു പക്ഷേ ആത്മഹത്യയാവാം, അല്ലെങ്കിൽ ആത്മഹത്യ നമ്മുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാവാം, നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാവാം. ഇങ്ങനെയാണ് ഇവൻ പ്രവർത്തിക്കുന്നത്. ഇവന് നേരെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യരിൽ പ്രവേശിച്ച് മനുഷ്യരിൽ കൂടിയായിരിക്കും ഇവൻ പ്രവർത്തിക്കുന്നത്. ഇനി സാത്താന് നേരെ ചെയ്യാൻ സാധിക്കുന്ന അവസരങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവം അനുവാദം കൊടുത്താൽ അവന് സാധിക്കും. സാത്താൻ, അതായത് ലൂസിഫർ, ലൂസിഫർ ദൂതനാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങി വന്നപ്പോൾ 185,000 പേരെ, പടയാളികളെ കൊന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ദൂതന് നേരെ വന്ന മനുഷ്യനെ കൊല്ലാൻ പറ്റും. അതുപോലെ സംഹാരദൂതൻ കടന്നുപോയി, ഇസ്രായേലിലെ സംഹാരദൂതൻ കടന്നുപോയി, ആദിജാതന്മാരെല്ലാം കൊല്ലപ്പെട്ടു. അപ്പോൾ അങ്ങനെ ചില സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ്റെ ജീവൻ എടുക്കുവാൻ സാത്താന് കഴിയും. പഴയ നിയമഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രം, അതുകൊണ്ട് ഇയ്യോബിൻ്റെ കാര്യത്തിൽ ദൈവം എടുത്തു പറയുന്നു അവൻ്റെ പ്രാണനെ തുടരരുത് എന്ന് എടുത്തു പറയുന്നുണ്ട്. പ്രാണനെ തുടരരുത്. അപ്പം പ്രാണനെ തൊടാൻ ഇവന് അനുവാദം കിട്ടിയില്ല. ഇവന് അനുവാദം കിട്ടിയ ഭാഗങ്ങളിലൊക്കെ ഇവൻ മനുഷ്യരെ കൊണ്ട് ഇവൻ ദ്രോഹം ചെയ്യിപ്പിച്ചു. മനുഷ്യരെ കൊണ്ട്, പ്രകൃതിയെ കൊണ്ട്, ഏറ്റവും ഒടുവിൽ രോഗം കൊണ്ടുവന്നു. മൂന്ന് രീതിയിൽ ഇവൻ ദ്രോഹം ചെയ്യിപ്പിച്ചു ഇയ്യോബിൻ്റെ മേൽ. അപ്പോൾ സാത്താന് പ്രവർത്തിക്കാൻ കഴിയുന്ന, ഭൂതങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലക്ക് അതിൻ്റെതായ പരിമിതികളുമുണ്ട്. ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ എടുത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുവനിൽ എങ്ങനെയായിരിക്കാം പിശാച് കയറുന്നത്? വളരെ സിമ്പിളാണ്. അവനിൽ, സാത്താൻ അവകാശം പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, അവൻ്റെ ഹൃദയം അശുദ്ധി നിറഞ്ഞതാണ് എങ്കിൽ, സാത്താൻ വസിക്കത്തക്ക വിധത്തിൽ യോഗ്യമായിട്ടുള്ളതാണെങ്കിൽ ആ വ്യക്തിയിൽ ഭൂതം കയറാൻ സാധ്യതയുണ്ട്. ഭൂതം അവനിൽ കയറിയാൽ പിന്നെ അവൻ്റെ ഉള്ളിലെ ചിന്ത ആത്മഹത്യ ചിന്തയായിരിക്കും. പിന്നെ അവൻ്റെ ഉള്ളിലെ ചിന്ത മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതായിരിക്കും. പിന്നെ അവൻ്റെ ഉള്ളിലെ ചിന്ത ദൈവത്തിനെതിരായിട്ടായിരിക്കും. ദൈവിക വിഷയങ്ങൾ സന്തോഷം ഉണ്ടാകുന്നതിന് പകരം അതിൽ മടുപ്പ് തോന്നുകയും അതിനോട് വിരക്തി തോന്നുകയും മാത്രമല്ല വൈരാഗ്യം തോന്നുകയും ചെയ്യും. പിന്നീട് പതിയെ 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 അവൻ സാമൂഹികമായും സാമ്പത്തികമായും ആത്മീകമായും പിന്മാറ്റ അവസ്ഥയിലൂടെ, തകർച്ചയുടെ അവസ്ഥയിലോട്ടും കടന്നു വരും ആ വ്യക്തി. ഇതാണ് നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് തന്നെ നേരിട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഭൂതം വിട്ടുമാറിയപ്പോൾ സൗഖ്യമായിട്ടുള്ള ആളുകളെയും നമുക്ക് പുതിയ നിയമത്തിൽ അനേക ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി മരിച്ചു പോയി എന്ന് പറയത്തക്ക വിധത്തിൽ ഭൂതം അവനെയിട്ടും നുരപ്പിച്ചു, പക്ഷേ കർത്താവ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് വ്യക്തമായി മനസ്സിലാക്കിയാലാണ് ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തരം തെറ്റായ ധാരണകളില്ല. ചിലരെങ്കിലും ഈ തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സാമ്പത്തിക ലാഭത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ ആയിരിക്കാം തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ ഉപദേശങ്ങളിലോട്ട് ആളുകൾ വലിച്ചുകൊണ്ട് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു തന്ന സന്ദേശം ഒന്ന് ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം, മരിച്ചവരുടെ ആത്മാവ് പിന്നീട് പ്രേതമായിട്ടോ ഒന്നും വരുന്നില്ല. അങ്ങനെ വരുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് വീണുപോയ ദൂതന്മാരുടെ ആ ഭൂത സമൂഹത്തിലെ അങ്ങ് ഭൂതം ചെയ്യുന്ന പരിപാടി മാത്രമാണ്. ഭൂതത്തിന് നേരെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവൻ ആ ഭൂതത്തിന് ഏതെങ്കിലും വ്യക്തിയിൽ കയറി ആ വ്യക്തിയിൽ കൂടെ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ വ്യക്തിയിൽ കൂടെ കയറി വ്യക്തിയിൽ കൂടെ ചെയ്യണമെങ്കിൽ
ആ തരത്തിൽ വ്യക്തി ആ ഭൂതത്തിന് കീഴ്പ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവന് സാധിക്കത്തുള്ളൂ. പിശാചിന് അവകാശം പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ അവൻ ആ തരത്തിൽ ആ വ്യക്തിയെ പ്രൊസസ് ചെയ്യാനും ആ വ്യക്തിയെ കീഴ്പ്പെടുത്തി അവനിൽ കൂടെ പ്രവർത്തിക്കാനും സാധിക്കത്തുള്ളൂ. ഭൂതം ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല, അവൻ ആ വ്യക്തി നാശത്തിലേക്കായിരിക്കും കടന്നു പോകുന്നത്. ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. സാത്താൻ്റെ ഉത്ഭവം, ഭൂതങ്ങൾ ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഏറെക്കുറെയൊക്കെ അല്പസമയം കൊണ്ട് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. നമുക്ക് എങ്ങനെ ഇതിനെ വിജയിക്കാൻ സാധിക്കും? ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ച് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് കർത്താവിനെ കർത്താവായി രക്ഷകനായും ഹൃദയത്തിൽ സ്വീകരിച്ചെന്ന് ഈ വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു കഴിയുമ്പോൾ അവൻ രക്ഷയുടെ ആദ്യ അനുഭവത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പിന്നെ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവാണ് മുദ്രയിടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഒരു ഭൂതത്തിനും അവകാശം പറയാൻ സാധിക്കത്തില്ല. ഏതെങ്കിലും തരത്തിൽ ആ വിധത്തിൽ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ആ വിഷയങ്ങൾ ദൈവസന്നിധി വെച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഒരു സത്യക്രിസ്ത്യാനി, സത്യക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ ഒരു ഭൂതത്തിനും അവകാശമില്ല. ഒരു ഭൂതവും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ മേലും ഒരു ഭൂതത്തിനും അവകാശം പറയാൻ സാധിക്കത്തില്ല. അപ്പം അവനെ അവകാശം പറയും എപ്പോഴാ? ഈ ഒരു അനുഭവത്തിലോട്ട് വന്നിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞ് പിന്മാറ്റത്തിലോട്ട് പോയാൽ, അത് സാമ്പത്തികത്തിൻ്റെ പേരിലാവാം, അത് ഏതെങ്കിലും മറ്റ് ലോകപരമായ വിഷയങ്ങളിലാവാം, ദൈവത്തെ ഉപേക്ഷിച്ച് ലോകസ്നേഹത്തിൽ ലയിച്ച് ലോകത്തോട് ചേർന്ന് ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയാൽ സാത്താൻ അവകാശം പറയുകയും സാത്താൻ ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യണം? അങ്ങനെ വരുമ്പോൾ സഭ ആ വ്യക്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. സഭ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് സുബോധമുണ്ടാകുമ്പോൾ താൻ തന്നെ ആ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്നേക്കുമായിട്ട് അവൻ ആ ഒരു പരാജയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും. എന്നേക്കുമായിട്ടും ആ ഒരു വിഷയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഫിലിപ്പിയർ 1:3 നമ്മൾ വായിക്കുന്നത് പോലെ നമ്മളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു യേശുക്രിസ്തു, നമ്മൾ ഒരു നല്ല പ്രവൃത്തി കർത്താവ് ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി യേശുക്രിസ്തുവിൻ്റെ നാൾ വരെ തികയ്ക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൗലോസ് ഫിലിപ്പർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അതുതന്നെയാണ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാളിൽ കർത്താവിൻ്റെ മടങ്ങി വരവിൽ കർത്താവെങ്കിൽ എടുക്കപ്പെടുക തന്നെ ചെയ്യും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ച് ആ തരത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാളിൽ കർത്താവിൻ്റെ എടുക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയുടെ മേൽ ഒരു ഭൂതത്തിനും അവകാശം പറയാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ള വ്യക്തികൾ ഒരു ഭവനത്തിലൂടെ കടന്നു വരുമ്പോൾ, ഒരു ദേശത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ അവകാശം പറയുന്ന ഭൂതങ്ങൾ ആ വ്യക്തി നിമിത്തം വിറയ്ക്കുവാൻ ഇടയായിത്തീരും. കാരണം മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച, അതിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ കൈവശമുള്ള, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ, ഭൂതങ്ങളുടെ തലവനായ ലൂസിഫറിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ യേശുക്രിസ്തു ഉള്ളിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ എത്ര വലിയ ഭൂതമായാലും വിറയ്ക്കും. ഈ ഒരു ഉറപ്പ് വിശ്വാസികളുടെ ഉള്ളിൽ ഉണ്ടാവേണം. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നവൻ്റെ വലിപ്പം നാം തിരിച്ചറിഞ്ഞ് വേണം ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. തെറ്റായ ഉപദേശങ്ങളിൽപ്പെട്ട് വലിഞ്ഞു പോകാതെ, അനാവശ്യമായ പേടികൾ നമ്മളെ ഭരിക്കാതെ, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആരെന്ന് തിരിച്ചറിഞ്ഞ്, ആ കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ്,
കർത്താവ് നമ്മളെ ഏൽപ്പിച്ച വേല തികയ്ക്കാം. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.